അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദർഫുൽ സാമി എട്ടാമത്തെ പാഠമാകുന്നു. അദ്ദർഫുൽ സാമി എട്ടാമത്തെ പാഠം. എട്ടാമത്തെ പാഠം എന്താകുന്നു? സിയാറത്തു തബീബി. മനസ്സിലായോ? സിയാറത്തു തബീബ്. തബീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർ. തബീബ് എന്ന് പറഞ്ഞാൽ ാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്താണ്? ഒരു സംഭാഷണമാകുന്നു. അപ്പൊ അൽ ഉമ്മു, ഉമ്മ, മാതാവ് പറയുന്നു. എന്താ മാതാവ് പറയുന്നത്? അസീസ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട. പ്രിയപ്പെട്ട മകനേ എന്താണ് നിനക്ക്? മനസ്സിലായോ? അപ്പോ അൽ മുഹമ്മദ് എന്ന മകൻ പറയുന്നു, അഷ്ഊറു, എനിക്ക് അനുഭവപ്പെടുന്നു, ബിസുദായി, തലവേദന. ഇപ്പൊ എന്ത് ചെയ്തു? ഹെഡേക്ക് എന്ന് പറയുന്നു. സുദാ എന്ന് പറഞ്ഞാല് ഹെഡേക്ക്. മനസ്സിലായോ? അതിനെന്താ പറയാ? സുദായ് തലവേദന. അപ്പൊ എനിക്ക് എന്താവുന്നു? തലവേദന അനുഭവപ്പെടുന്നു. എങ്ങനത്തെ തലവേദന? കവീൻ, ശക്തമായ. അപ്പൊ ശക്തമായ തലവേദന എനിക്ക് എന്താകുന്നു? അനുഭവപ്പെടുന്നു. യാ ഉമ്മീ, മാതാവേ, എനിക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉമ്മു, ഉമ്മ പറയുന്നു എന്ത്? മുന്നു മത, മത എപ്പോൾ, മത എന്ന് പറഞ്ഞാൽ എപ്പോൾ, വെൻ. അപ്പൊ മുൻ, മുൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. മനസ്സിലായോ? എപ്പോൾ മുതലാണ് മകനെ ചോദിക്കല്ലോ, എപ്പോൾ മുതലാണ്, എപ്പോൾ മുതലാണ് തലവേദന, എപ്പോൾ മുതലാണ്? അപ്പോൾ മുഹമ്മദ്, മുഹമ്മദ് മറുപടി പറയുന്നു, മുൻദുൽ ബാരിഹതി, ബാരിഹതി എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്നലെ മുതൽ. മുൻദുൽ എന്ന് പറഞ്ഞാൽ മുതൽ. അപ്പൊ മുൻദുൽ ബാരിഹതി, ഇന്നലെ മുതലാകുന്നു എന്ന് എനിക്ക് തലവേദന അനുഭവിക്കാൻ തുടങ്ങിയത്, വേദനിക്കാൻ തുടങ്ങിയത്. വേദന സംഹാരി. നമ്മൾ തലവേദന എന്ന് പിടിക്കുന്ന പാരസെറ്റാമോള്, അതൊക്കെ എന്താവുന്നു? ഒരുതരം സക്കിനുകളാവുന്നു, പെയിൻ കില്ലേഴ്സ് ആവുന്നു. അപ്പോ ഈ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന വസ്തുക്കൾ, മരുന്നുകൾ താങ്കൾ നീ എത്തിച്ചിട്ടില്ലേ, നിന്റെ കയ്യിൽ ഇല്ലേ? അപ്പോ മുഹമ്മദ്, നസീതു, ഞാൻ മറന്നുപോയി, ഹംലഹു, ആ മുസക്കിനെ എന്താവാൻ കൊണ്ടു നടക്കാനായി എന്റെ കൂടെ. മനസ്സിലാവാ? ആ മുസക്കിൻ, ആ പെയിൻ കില്ലറിനെ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഞാൻ മറന്നുപോയി, എന്റെ കയ്യിൽ ഇല്ല എന്നർത്ഥം. അപ്പൊ നസീതു, ഞാൻ മറന്നുപോയി, ഹംലി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ചുമക്കുക. മനസ്സിലായോ? അപ്പൊ ഈ മരുന്നിനെ എന്താവാ? നമ്മള് ചുമക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയെ വെച്ച് അടുക്കണം, അല്ല, മരുന്നിനെ നമ്മള് നമ്മുടെ കയ്യിൽ കരുതുക എന്നർത്ഥം. അപ്പൊ മരുന്ന് എന്റെ കയ്യിൽ കരുതാൻ ആണെന്ന് ചെയ്തു പോയി, മറന്നു പോയിട്ടുണ്ട്. അല്ല ഉമ്മു. അപ്പൊ ഉമ്മ പറയുക, ഹറാറത്തുക, മനസ്സിലായി? ഹറാറത്ത് എന്ന് പറഞ്ഞാൽ ചൂട്, നിന്റെ ചൂട്. അതെന്താണ്? ശരീരത്തിലെ ചൂട്. മുർത്തഫിയത്തുൻ അയ്യുന്ന, അതും നന്നായിണ്ട്. മനസ്സിലായി? നല്ല ഹൈ ടെമ്പറേച്ചർ ആവുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നല്ല ചൂടുമുണ്ട്. മാറടിയുക, എന്താണ് നിന്റെ അഭിപ്രായം? മനസ്സിലായോ? റൈ എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ. അപ്പോ എന്താണ് നിന്റെ ഒപ്പീനിയൻ, അഭിപ്രായം എന്താകുന്നു? ഏത് വിഷയത്തിൽ? ഈ സിയാറത്തി ത്വബീബിൻ, ഒരു ഡോക്ടറെ സന്ദർശിക്കാൻ പോകുന്നതിൽ, ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിൽ എന്താണ്?
എന്താണ് റഹീബ്ക നിന്റെ അഭിപ്രായം മനസ്സിലാക്കുക റഹീബ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ എന്താണ് മാ റഹീബ്ക എന്താണ് നിന്റെ അഭിപ്രായം ഏത് വിഷയത്തിൽ ഫീ സിയാറത്തി തബീബിൻ ഒരു ഡോക്ടറെ സന്ദർശിക്കാൻ പോകുന്നതിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിൽ എന്താണ് നിന്റെ അഭിപ്രായം അപ്പോൾ മുഹമ്മദ് ഹസനൻ അതെന്താകുന്നു നല്ല ഗുഡ് അഭിപ്രായമാകുന്നു നല്ല അഭിപ്രായമാകുന്നു നല്ലത് തന്നെ എന്ന് മുഹമ്മദിന്റെ മകൻ അപ്പോ അൽ ഉമ്മു ഉമ്മ സഅസ്അലു ഞാൻ ചോദിക്കും മനസ്സിലായോ സഅസ്അലു ഞാൻ ചോദിക്കാം അൽ ആന ഇപ്പോൾ മനസ്സിലായോ അൽ ആൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ നൗ ഇപ്പോൾ ഞാൻ ചോദിക്കാം അയ്നൽ മുസ്തഷ്ഫ എവിടെയാണ് ഹോസ്പിറ്റൽ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അപ്പോ അയ്നൽ മുസ്തഷ്ഫ എന്ന് ഞാൻ സഅസ്അലു ഞാൻ ചോദിക്കാം മനസ്സിലായോ നബീ അൽ ഹാതിഫ അപ്പോ ഹാതിഫ എന്ന് പറഞ്ഞാൽ മൊബൈൽ അപ്പോ നബീ അൽ ഹാതിഫ എനിക്ക് തരൂ നബീ എനിക്ക് നൽകൂ നബീ എനിക്ക് നൽകൂ എന്താ നൽകേണ്ടത് എനിക്ക് കാട്ട് എന്റെ അടുത്ത് താ എന്ത് താ അൽ ഹാതിഫ മൊബൈൽ താ എന്നിട്ട് സഅസ്അലു ഞാൻ ചോദിക്കാം അൽ ഇപ്പോൾ ഞാൻ ചോദിച്ചു അന്വേഷിച്ചു സന്ദർശിക്കുക അതിന്റെ മസ്ദറാണ് സന്ദർശിക്കുകയും ചെയ്യുന്നു അങ്ങനെ മുഹമ്മദ് ഡോക്ടറുടെ അടുക്കലേക്ക് എത്തി അപ്പൊ മുഹമ്മദ് മുഹമ്മദ് പറയുന്നു സ്വബാൽ ഖൈർ യാ ദക്തൂർ അപ്പൊ സ്വബാൽ ഖൈർ ഗുഡ് മോർണിംഗ് അപ്പൊ ഗുഡ് മോർണിംഗ് എന്ന് ഡോക്ടറോട് ദക്തൂർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അപ്പൊ ഡോക്ടറോട് പറഞ്ഞു സ്വബാൽ ഖൈർ ഗുഡ് മോർണിംഗ് എന്ന് ഡോക്ടറോട് പറഞ്ഞു അപ്പൊ അത്വബീ ഡോക്ടർ മറുപടി നൽകുക സബാഹൻ നൂർ ഗുഡ് മോർണിംഗ് മനസ്സിലായോ അപ്പൊ ഒരാളെന്ത് ചെയ്തു നമ്മള് ഇംഗ്ലീഷിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാല് നമ്മൾ തിരിച്ചെന്ത് ചെയ്യും ഗുഡ് മോർണിംഗ് എന്ന് റീപ്ലൈ നൽകും പക്ഷെ അവ എന്താണ് അറബിയിലാണെങ്കിൽ സ്വബാൽ ഖൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ റീപ്ലൈ എന്ത് കൊടുക്കണം സബാഹൻ നൂർ എന്ന് കൊടുക്കണം മനസ്സിലായോ അപ്പൊ സ്വബാൽ ഖൈർ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് മറുപടി സ്വബാൽ സബാൽ ഖൈർ എന്ന് പറഞ്ഞാൽ സബാഹനോട് മറുപടിയും നൽകി തഫല്ലൽ കടന്നു വരൂ വെൽക്കം തഫല്ലൽ കടന്നു വരൂ മാ ബിക യാ സയ്യിദ് കുട്ടി എന്താണ് നിനക്ക് പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് മാ ബിക യാ സയ്യിദ് കുട്ടിയെ എന്താ നിനക്ക് പറ്റിയത് സയ്യിദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നേതാവ് എന്നുള്ള അർത്ഥമാണ് പക്ഷെ ഇവിടെ എന്താണ് ഒരു കുട്ടിയെ അഭിസംബോധന ചെയ്ത് വിളിച്ച ഒരു ഡോക്ടറിന് ഒരു ശൈലിയാണല്ലോ അപ്പൊ ആ ഡോക്ടർ സയ്യിദ് എന്ന് ചെയ്തു അഭിസംബോധന ചെയ്യുന്നു അപ്പൊ മുഹമ്മദ് മുഹമ്മദ് അപ്പൊ എന്താ നിന്റെ മാബിക്ക യാ സയ്യിദ് കുട്ടി എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് ശക്തമായ തലവേദനയുമുണ്ട് അപ്പോൾ തബീബ് പറഞ്ഞു ഡോക്ടറുടെ മറുപടി ലാ ബാസ അലൈക് നീ അതിനെമേൽ പ്രയാസപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല അപ്പോ ലാ ബാസ അലൈക് അതിനെമേൽ നീ എന്താ വേണ്ട ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല കുഴപ്പമാക്കേണ്ടതില്ല മനസ്സിലാവുമ്പോ ലാ ബാസ അലൈക് അതിന്റെ മേൽ എന്താ വേണ്ടതില്ല കുഴപ്പമാക്കേണ്ടതില്ല നിനക്കുണ്ടോ അയ്യതു ഹസാസിയത്തൻ
മനസ്സിലായി. അപ്പോ അല്ലക്ക നിനക്ക് ഉണ്ടോ എന്തുണ്ട്? അയ്യത്തു ഹസാസിയതി, മനസ്സിലായി? ഹസാസിയത് എന്ന് പറഞ്ഞാൽ അലർജി. അപ്പോ അയ്യത്തു ഏതെങ്കിലും, മനസ്സിലായി? ഏതെങ്കിലും എന്തെങ്കിലും അലർജി ഉണ്ടോ, മനസ്സിലായി? നിനക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ? അപ്പൊ എന്തെങ്കിലും അലർജി ഉണ്ടോ നിനക്ക് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അപ്പൊ മരുന്ന് കൊടുക്കുമ്പോൾ ചോദിക്കുന്നല്ലോ, എന്തെങ്കിലും അലർജി ഉണ്ടോ? അയ്യത്തു അസാസിയത്തി, അയ്യത്ത് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും, മനസ്സിലായി? എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മുഹമ്മദ് മറുപടി ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അലർജി ഒന്നുമില്ല. അപ്പൊ തബീബ് ഡോക്ടർ സഅഖൂമു ബിഫഹ്സിൻ ബസീതിൻ, ബസീത് എന്ന് പറഞ്ഞാൽ വിശാലമായ ഫഹ്സ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണം, മനസ്സിലായോ? പരിശോധന. അപ്പോ പരിശോധന ഞാൻ വിശാലമായ നല്ല കുറച്ച് ചെയ്യാം പരിശോധനകൾ ഞാൻ നടത്താം, മനസ്സിലായി? നല്ല വിശാലമായ നല്ല കുറച്ച് പരിശോധനകൾ ഞാൻ നടത്താം. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഇഫ്താഹ് ഫമക, പതയുടെ അമ്രം, ഇഫ്താഹ് നീ തുറക്കൂ, ഫമക നിന്റെ വായ. അപ്പോ ഇഫ്താഹ് ഫമക, നിന്റെ വായ തുറക്കൂ. മിൻ ഫളിക, ഒന്ന് വായ തുറന്നാലും, മനസ്സിലായോ? നീ നിന്റെ വായ ഒന്ന് തുറന്നാലും. ഫളിക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? ഔദാര്യം. ഔദാര്യത്തിന് എന്താ പറയാ? ഫളിക എന്ന് പറയുക. അപ്പോ ഔദാര്യം എന്ത് ചെയ്യാം? ഔദാര്യത്താൽ വായ ഒന്ന് തുറന്നാലും, ഒന്ന് വായ തുറക്കൂ പ്ലീസ്, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ മുഹമ്മദ് ഫാഹു, അവൻ എന്ത് ചെയ്യുന്നു? ഫാഹു എന്ന് പറഞ്ഞാൽ അവന്റെ വായ, മനസ്സിലായോ? അവന്റെ വായ അവൻ തുറക്കുന്നു. എന്നിട്ട് അത്തുബി ഡോക്ടർ പറയുന്നു, ഞാൻ അതെ ഹറാറത്തുക മുർത്തഫിയത്ത്, ചൂടെന്താണ് നല്ല ഹൈ ആവുന്നു, നല്ല ഉയർന്നതാവുന്നു, നല്ല ഉയർന്ന ടെമ്പറേച്ചർ ഉണ്ട്. മുൻപു മത്ത, എപ്പോൾ മുതലാണ്? അന്ത തശൂർ ബിഹാദ സുദാർ, ഈ തലവേദന എപ്പോൾ മുതലാണ് താങ്കൾ അനുഭവിക്കുന്നത്? എപ്പോൾ മുതലാണ് താങ്കൾക്ക് തലവേദന അനുഭവപ്പെടുന്നത്? അപ്പൊ മുഹമ്മദ് മുൻപു അംസി, അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ. അപ്പൊ മുൻപു അംസി, ഇന്നലെ മുതലാവുന്നു. ഇന്നലെ മുതൽ എനിക്ക് സാധിക്കുന്നില്ല. എനിക്കെന്താവുന്നില്ല, സാധിച്ചിട്ടില്ല. എന്ത് അന്നമ്മ, ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. യാ ദുക്തൂർ ഡോക്ടർ, എനിക്ക് ഇന്നലെ മുതൽ ഉറക്ക് സാധ്യമായിട്ടില്ല. അപ്പൊ തബീബ് ഇന്നഹ അറാദ്, അതെന്താവുന്നു? ഇന്നഹ തീർച്ചയായും അത് സൂര്യബാധയുടെ ലക്ഷണങ്ങളാകുന്നു, മനസ്സിലായോ? അപ്പൊ ലർബത്തി ശംസ്, സൂര്യബാധ. അപ്പൊ സൂര്യബാധയുടെ ലക്ഷണങ്ങളാകുന്നു അത്, ഏത്? ഈ ഉറക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളത്. പിന്നെ പറഞ്ഞാൽ മരുന്ന് ചെയ്തു, ഗുളിക. അപ്പോ മൂന്ന് ഗുളികൾ, മൂന്ന് ഗുളികകൾ എന്ത് ചെയ്യാം? കഴിക്കണം. എപ്പോൾ? ഫിയൗമി, ദിവസം. അപ്പൊ ദിവസം മൂന്ന് ഗുളിക കഴിക്കണം. കബിലൽ അഖലി, ഭക്ഷണത്തേക്ക് മുമ്പ്. അപ്പൊ ഓരോ നേരം ഓരോരോ ഗുളിക കഴിക്കണം, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ എന്തെങ്കിലും നീ കഴിക്കണം. സലാത ഹബ്ബാത്തിൽ മൂന്ന് ഗുളികകൾ കഴിക്കണം. എപ്പോൾ? ഫിയൗമി, ദിവസം.
കപിലെല്ലാത്തിലെ ഭക്ഷണത്തിന് മുമ്പ് അപ്പൊ ഭക്ഷണത്തിന് മുമ്പ് ദിവസം 3 ഗുളികകൾ കഴിക്കണം. ഓരോ ഗുളികകൾ വെച്ച് 3 ഗുളികകൾ ദിവസം കഴിക്കണം. അപ്പൊ മുഹമ്മദ് മുഹമ്മദ് പറയുന്നത് ശുക്രൻ താങ്ക്സ് ഇസ്ലാൽ ജസീലൻ യാദക്കുതൂർ. അപ്പൊ ശുക്രൻ ജസീൽ എന്ന് പറഞ്ഞാല് നല്ല നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് അല്ല ഡോക്ടറെ താങ്ക്സ് എന്ന് പറയുന്നു. അപ്പൊ തബീബ് അഫ്വൻ. അപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞാല് അഫ്വൻ വെൽക്കം. അതമനി ഞാൻ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു ഇല്ലേ നിനക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ശിവാല ആജില പെട്ടെന്നുള്ള ധൃതിയിലുള്ള ആജില എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ള പെട്ടെന്നുള്ള രോഗശമനം. രോഗശമനം ഞാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിന്റെ ആരോഗ്യം റിക്കവറി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ മുഹമ്മദ് മറുപടി തന്നെ ശുക്രൻ മാസലാം. അപ്പോ നന്ദി നന്ദി അസ്സലാം സലാമോടുകൂടെ അസ്സലാമലൈക്കും നന്ദി അതോടുകൂടെ എന്ത് ചെയ്യുന്നു സംഭാഷണം അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ വന്ന ജമ്മ മുഫ്റദുകൾ നോക്കാം. ഹബ്ബത്തിൻ ജമ്മ് ഹബ്ബാത്ത്, ഹബ്ബത്തിൻ ജമ്മ് ഹബ്ബാത്ത്, പിന്നെ ഹാതിഫിൻ ജമ്മ് ഹവാതിഫ്, പിന്നെ ഫമിൻ ജമ്മ് അഫ്വാഹ്, പിന്നെ അറുപഞ്ചമ്മ് ആറാവ് പിന്നെ നൂറഞ്ചമ്മ് അൻപാറ്. അപ്പൊ ഇത്രത്തോളം ജമ്മുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ ശരിക്ക് പഠിക്കുക, വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യാ നന്നായി മനഃപ്പാഠമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.